നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം യുവാക്കൾക്ക് മികച്ച പരിഗണന നൽകുന്നതാണ് ഇത്തവണത്തെ കേന്ദ്ര ബജറ്റ് ലക്ഷം യുവാക്കൾക്ക് മൂന്ന് വർഷത്തെ സ്റ്റൈപ്പന്റോടുകൂടിയ തൊഴിൽ പരിശീലനമാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി പ്രധാൻമന്ത്രി കൌശൽ വികാസ് യോജന ഫോർ നടപ്പാക്കും ഇപ്പോഴും രാജ്യത്തെ അവസരങ്ങൾക്കൊത്ത് വളരാൻ യുവാക്കൾക്ക് ആവുന്നില്ല എന്ന പ്രശ്നത്തിനും ഇത്തവണത്തെ ബജറ്റിൽ വകുപ്പുണ്ട് യുവാക്കളെ രാജ്യാന്തര അവസരങ്ങൾക്കായി നൈപുണ്യമുള്ളവരാക്കാൻ വിവിധ സംസ്ഥാനങ്ങളിലായി മുപ്പത് സ്കിൽ ഇന്ത്യ ഇന്റർനാഷണൽ സെന്ററുകൾ സ്ഥാപിക്കും പദ്ധതിയിലൂടെ യുവാക്കളെ മികച്ച തൊഴിലവസരങ്ങൾക്ക് പ്രാപ്തരാക്കാനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും കഴിയും ഏതു രാജ്യത്തെയും നൈപുണ്യ വികസന പദ്ധതികളുടെ കേന്ദ്രബിന്ദു ബിന്ദു പ്രാഥമികമായും യുവാക്കളാണ് നമ്മുടെ രാജ്യം മെച്ചപ്പെട്ട അവസ്ഥയിലാണ് ഉൽപാദനപരമായ പ്രായപരിധിയിലുള്ള വളരെ വലിയൊരു ജനസംഖ്യ ഇന്ത്യയിലുണ്ട് ഇത് ഒരേ സമയം വൻ അവസരവും വെല്ലുവിളിയുമാണ് ഇന്ത്യക്ക് നൽകുന്നത് ഈ വെല്ലുവിളിയെ മറികടക്കാൻ പുതിയ പദ്ധതി വളരെയധികം പ്രയോജനകരമാകുമെന്നാണ് പ്രതീക്ഷ ഇരുപത്തിയഞ്ചു വയസ്സിന് താഴെയുള്ള അറുന്നൂറ്റി അഞ്ച് ദശലക്ഷം ജനങ്ങളാണ് നമ്മുടെ രാജ്യത്തുള്ളത് ജോലി ലഭ്യതയ്ക്ക് വേണ്ടി ട്രെയിനിങ് നൽകുക അതിനോടൊപ്പം നിലവിലുള്ള തൊഴിലാളികളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക തുടങ്ങിയവയാണ് പ്രധാൻമന്ത്രി കൌശൽ വികാസ് യോജനയുടെ ലക്ഷ്യം അനൌദ്യോഗിക നൈപുണ്യം വ്യക്തിഗത പരിശീലനം പെരുമാറ്റ രീതിയിലെ മാറ്റം തുടങ്ങിയ വിവിധ ഘടകങ്ങൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു ഇന്ത്യയിലെ എല്ലാ പരിശീലന കേന്ദ്രങ്ങളുടെയും വിവരങ്ങളും അവയുടെ പരിശീലനത്തിന്റെയും കോഴ്സുകളുടെയും ഗുണനിലവാരവും രേഖപ്പെടുത്തുന്നതിന് ഒരു നൈപുണ്യ വികസന നിർവഹണ സംവിധാനവും ഈ പദ്ധതിക്ക് കീഴിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് വളരെ ഫലപ്രദമായി മുന്നോട്ടു പോകുന്ന ഒരു സംവിധാനമാണ് ലോകം ഇന്ത്യയെ തിളങ്ങുന്ന നക്ഷത്രമായാണ് കാണുന്നതെന്ന് ബജറ്റ് അവതരണത്തിന്റെ തുടക്കത്തിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞിരുന്നു ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്ഘടന ശരിയായ ദിശയിലാണ് നീങ്ങുന്നത് രണ്ടായിരത്തി പതിനാലില് പ്രധാനമന്ത്രി മോദി അധികാരത്തിലേറുമ്പോൾ സാമ്പത്തിക രംഗത്ത് ഇന്ത്യ പത്താം സ്ഥാനത്തായിരുന്നു എന്നാൽ ഇന്ന് അഞ്ചാം സ്ഥാനത്താണ് സ്വാതന്ത്ര്യത്തിന്റെ നൂറാം വാര്ഷികത്തിലെ ഇന്ത്യ ലക്ഷ്യമിട്ടുള്ളതാണ് ഈ ബജറ്റെന്ന് ധനമന്ത്രി പറഞ്ഞു ഇത്തവണയും പേപ്പർലെസ് ബജറ്റാണ് ധനമന്ത്രി അവതരിപ്പിച്ചത് ബജറ്റിന്റെ അച്ചടി കോപ്പി ഇല്ല പകരം അംഗങ്ങൾക്ക് ആപ്പ് വഴി ബജറ്റ് ലഭ്യമാക്കി രണ്ടാം മോദി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റാണ് ഇന്ന് അവതരിപ്പിച്ചത് നടപ്പ് സാമ്പത്തിക വർഷം ഏഴ് ശതമാനം വളർച്ച നേടുമെന്നാണ് സാമ്പത്തിക സർവേയിലെ വിലയിരുത്തൽ അടുത്ത വർഷം ആറ് ദശാംശം എട്ട് ശതമാനം വരെയാകും ആദായ നികുതി പരിധിയിലുള്ള ഇളവടക്കം ഇടത്തരക്കാർക്ക് ഏറെ അനുകൂലമായ ബജറ്റാണ് ഇന്നത്തേതെന്ന് സാമ്പത്തിക വിദഗ്ധരും അഭിപ്രായപ്പെടുന്നു വിനോദസഞ്ചാര മേഖല ആരോഗ്യ മേഖല യുവജന മുന്നേറ്റം തുടങ്ങി അവശ്യ മേഖലകളെയൊക്കെ പരിഗണിച്ച ബജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത